ഒന്നുകിൽ ബോസ്കോ പിതാവ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും രൂപതയുടെ ചുമതല ഏൽപ്പിക്കണം. കുർബാന തുടക്കം നിലനിൽക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പിതാവ് 3 സർക്കുലർ ഇതുവരെ ഇറക്കി. പക്ഷേ ഇതുവരെയും കുർബാന അർപ്പിച്ച് മാതൃകയായി ആരും മുന്നോട്ട് വരുന്നില്ല. സഭാ തലവരുടെ സ്ഥാനം ഏറ്റിട്ട് 1 വർഷമായി, ഇതുവരെയും ഒരു കുർബാന പോലും ഈ രീതിയിൽ അർപ്പിച്ചിട്ടില്ല. അദ്ദേഹം കുവൈറ്റിൽ സ്വീകരണത്തിലാണ്. യേശുക്രിസ്തു സ്വയം മാതൃകയായതുപോലെ ഇടയന്മാരെ മാതൃകയാക്കണ്ടേ? തുടരെ തുടരെ സർക്കുലർ ഇറക്കി അതിന്റെ പേരിൽ വൈദികരെയും വിശ്വാസികളെയും തമ്മിൽ പിന്നിപ്പിക്കുന്ന പതിവ് ഇനിയെങ്കിലും അവസാനിപ്പിക്കണം. സഭയുടെ അല്പമെങ്കിലും ആത്മാർത്ഥത കാണിച്ചുകൂടെ എന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത്. ഇപ്പോൾ എറണാകുളം അങ്കമാലി മേജർ അതിരൂപതയെ ഇന്ന് നയിക്കുന്നത് പരിശുദ്ധ ആത്മാവ് തന്നെയാണ്, സംശയമില്ല. ഒരു പൈശാചിക ശക്തിക്ക് തൊടാൻ കഴിയാത്ത തരത്തിൽ പരിശുദ്ധരുടെ ആത്മാവ് പ്രവർത്തിക്കുന്നു. വത്തിക്കാൻ ന്യൂൻഷോ വഴി മേജർ ആർച്ച് ബിഷപ്പിന് നൽകിയ കൽപ്പനയിൽ നിർദ്ദേശിച്ച നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് പലതവണയും പറഞ്ഞിരുന്നതോ 2 ആഴ്ച സഭയിൽ ശീഷ്മയ്ക്ക് സ്ഥാനമില്ലെന്ന് വ്യക്തമാണ്. ഇപ്പോൾ കേൾക്കുന്ന വാക്കുകൾ എന്താണ്? വേദനാജനകം തന്നെയാണ്. പട്ടം വാങ്ങിയ കൊച്ചച്ചന്മാർ അനുസരണ വൃത്തം എടുക്കില്ലെന്നാണ് ഇപ്പോൾ വിമത പറഞ്ഞു വരുത്തുന്നത്. അതിൽ ഉറപ്പുവരുത്താൻ ഇതുവരെ സഭാതത്തിന് കഴിഞ്ഞിട്ടുമില്ല. അച്ഛന്മാർ സത്യവാങ്മൂലം ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, പക്ഷേ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ രൂപതയ്ക്കാകണം. അവരെ മനസ്സാണ് നന്നാകേണ്ടത്. വിമത കൂട്ടങ്ങളുടെ കൂടെ ഇങ്ങനെ തെരുവിൽ അനാഥരാകരല്ല നിങ്ങൾ. കഠിനമെങ്കിലും ദൈവികമായി സന്യസ്ത പ്രതജീവിതം തിരഞ്ഞെടുത്തതെന്ന് അവരെ ബോധിപ്പിക്കണം. അനേകർക്ക് സൽജീവിതത്തിന്റെ മാതൃകയായി സഭാ സമൂഹത്തിന്റെ അഭിമാന സ്തംഭങ്ങളാകാനും സിറോ മലബാർ സഭയുടെ ക്രൈസ്തവ നസ്രണി പൈതൃകത്തിന്റെ പിന്തുടർച്ചക്കാരായി സഭാ നേതൃത്വത്തിലേക്ക് തലപ്പത്തേക്ക് ഉന്നയിക്കപ്പെടാനുമാണ്. അങ്ങനെയാണ് ഇവർ ചെയ്യേണ്ടത്. കൊച്ചച്ചന്മാരുടെ വീടുകളും അത് ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും ഒക്കെ ഇത് തന്നെയാണ്. ഇപ്പോൾ പെരുവഴിയിലേക്ക് ഇറങ്ങുന്ന വിമത വൈദികർക്ക് ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും ഒരു സഭയും ആൾക്കാരും നൽകിയെന്ന് ഉറപ്പായിട്ടുണ്ട്. ദൈവവിളി വിട്ട് കുടുംബസ്ഥരായി പോകുന്നതും ബുദ്ധിമുട്ട് തന്നെയാണ് അവർക്ക്. ഏത് രോഗയിടും ഈ വിമത വൈദികർ എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം. ഇവരെ വീട്ടുകാർ പോലും വീട്ടിൽ കയറ്റുന്ന ഉറപ്പാണ്. അപ്പോൾ നടപടിയെടുക്കേണ്ട രൂപത നേതൃത്വം ഒന്നും മിണ്ടാതിരിക്കും. വിമതർക്കെതിരെ എന്ത് നടപടിയാണ് രൂപതയെടുക്കുന്നത് വീട്ടിൽ ചോദിക്കുന്നു. ന്യൂൻഷയുടെ കത്ത് കർശന നിർദ്ദേശമായി എല്ലാ വൈദികരെയും അറിയിച്ചിട്ടുണ്ട്. എന്നിട്ടും വിമത പ്രവർത്തനങ്ങളുമായി ചില വൈദികരെങ്കിലും മുന്നോട്ട് തന്നെയാണ്. അതിന്റെ അർത്ഥം എന്താണ്? രൂപതയെ ഭയമില്ല എന്നല്ലേ? പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതി വരെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു, കനൻ നിയമപ്രകാരം ഏകീകൃത കുർബാന അർപ്പിക്കാൻ വൈദികർക്ക് എന്താണ് തടസ്സമെന്ന് കാരണം പറഞ്ഞാൽ പറഞ്ഞിരിക്കുക. വൈദികരോട് അവർ നൽകിയ സഭയ്ക്കെതിരായ ഹർജികൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഇനിയെങ്കിലും അതിരൂപത എന്തെങ്കിലും ചെയ്യണമെന്നാണ് വിശ്വാസികൾക്ക് വീണ്ടും പറയാനുള്ളത്. കാരണം കോടതി വരെ വിമത വൈദികരുടെ ആവശ്യങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് രൂപത നേതൃത്വം കുരിയടക്കം ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? ഈ വൈദികരെ ഇങ്ങനെ എന്ന് എന്തും പറയാം, എന്തും പ്രവർത്തിക്കാം, രൂപതയ്ക്കെതിരെ എന്ത് അധിക്ഷേപം നടത്താം എന്ന തരത്തിലേക്ക് അവരെ അഴിച്ചു വിട്ടിരിക്കുകയാണോ എന്നാണ് ഇപ്പോൾ വിശ്വാസികൾ ചോദിക്കുന്നത്. വിശ്വാസികളുടെ ദൈവത്തോടുള്ള വിശ്വാസം കുറയുന്നില്ല, പക്ഷേ രൂപത നേതൃത്വമുള്ള വിശ്വാസം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അത് നിങ്ങളിനി എപ്പോഴാണ് മനസ്സിലാക്കുന്നതെന്ന് കർത്താവിന് പോലും അറിയില്ല.